നമസ്കാരം. മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂസ് ഡെസ്കിൽ ഞാൻ ഷംറിൻ. കുവൈറ്റ് തീപിടുത്തത്തിന്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വന്നു. മരിച്ച മലയാളികളുടെ എണ്ണം 14. മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിൽ നാട്ടിലെത്തിക്കും. അടിയന്തര നടപടികളുമായി വിദേശകാര്യ മന്ത്രാലയം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 14 ഉയർന്നു. അപകടത്തിൽ മൊത്തം 49 പേർ മരിച്ചതായാണ് വിവരം. ഇതിൽ 41 പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ 50-ലധികം പേരിൽ 30 പേർ മലയാളികളാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ഷൂരനാട് വടക്ക് വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ 30, കാസർകോട് കുണ്ടടുക്ക ഹൌസിലെ കെ രഞ്ജിത്ത് 34, കാസർകോട് പിലിക്കോട് എരവിൽ സ്വദേശി കേളു പൊന്മേലി 58, കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിനു സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിന്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാം സാബു 29, പത്തനംതിട്ട പന്തളം മുടിയോർക്കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനകുമാരുടെയും മകൻ ആകാശ് ശശിധരൻ നായർ 31, കൊല്ലം പുനലൂർ അടിവള്ളൂർ സാജൻ ജോർജ് 29, പത്തനംതിട്ട കോന്നി അച്ചട്ടാക്കൽ ചെന്നശ്ശേരിയിൽ സജു വർഗീസ് 56, വള്ളിക്കോട് വാഴമുട്ടം പുളിനിൽ കുന്നിൽ വടക്കേതിൽ പി വി മുരളീധരൻ 68, കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ടുവിളയിൽ ലൂക്കോസ് സാബു എന്നറിയപ്പെടുന്ന 48, തിരുവല്ല മേപ്രയാൽ ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ 37, കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, മലപ്പുറം തിരൂർ കൂട്ടായി കോത്തപ്പറമ്പ് കുപ്പന്റെ പുരക്കൽ നൂഹ് 40, പുലാമന്തോൾ തിരുത്ത് സ്വദേശി എം പി ബാഹുലയൻ 36, ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് 27 എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. അപകടത്തിൽ 146 പേർ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 195 പേരായിരുന്നു കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത്. 146 പേരിൽ 49 പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. നിസാര പരിക്കേറ്റ 11 പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു. സംഭവ സമയത്ത് 19 പേർ വിവിധ കമ്പനികളിൽ ജോലികളിലായിരുന്നു. അവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവർണേറ്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത്. മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിൽ ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത്. സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബഹ പറഞ്ഞു. പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് NBTC കമ്പനി അറിയിച്ചു. കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ പരിപാടികൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി. കുവൈത്തിലുണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗവും ചേരും. താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിക്ക് സമീപത്തു നിന്നാണ് തീ പടർന്നത്. ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് വ്യാപിച്ചതോടെ മുകളിലത്തെ നിലയിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആകാം ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. സുരക്ഷാ ജീവനക്കാരൻ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ സംഭവിച്ചതാണെന്ന് അഭ്യൂഹമുണ്ട്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കാണൂ മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ.